ഹായ് ഫ്രണ്ട്സ് പി എസ് സി ലേണിംഗ് ട്രിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫീൽഡ് വർക്കർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ആറാമത്തെ ക്ലാസ് ആണ് ചെയ്യാൻ പോകുന്നത് ഇതുവരെ നമ്മൾ ഫീൽഡ് വർക്കർ എക്സാമിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് അഞ്ച് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ കാർഡിലും കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഫീൽഡ് വർക്കർ എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് ആ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിലെല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫീൽഡ് വർക്കർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഒരു ചോദ്യോത്തര രൂപത്തില് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഓക്കെ ചോദ്യോത്തര രൂപത്തിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എക്സാം വ്യൂ ഓഫ് പോയിന്റിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിട്ട് ഇത് മാറും ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇരുപത്തിയഞ്ച് ചോദ്യോത്തരങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ഇതിൽ പലതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമാണ് ഓക്കെ അപ്പൊ ചോദ്യങ്ങളൊക്കെ തന്നെ വളരെ പ്രാധാന്യമുള്ളവയാണ് അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക ആദ്യത്തെ ചോദ്യം ഇതാണ് ടൈഫോയിഡ് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ടൈഫോയിഡ് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ് ഓപ്ഷൻ ബി വൈഡൽ ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ് ആണ് ടൈഫോയിഡ് ഉപയോഗിക്കുന്ന ടെസ്റ്റ് അടുത്ത ചോദ്യം ടൂർണിക്കറ്റ് ടെസ്റ്റ് ഏത് രോഗ ഉപയോഗിക്കുന്നത് ടൂർണിക്കറ്റ് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനാണ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി ഡെങ്കിപ്പനി ഡെങ്കിപ്പനി രോഗനിർണയത്തിനാണ് ടൂർണിക്കറ്റ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം നോക്കാം ഈച്ച പരത്തുന്ന ഏതു രോഗത്തെയാണ് ലോകാരോഗ്യ സംഘടന സേഫ് തന്ത്രത്തിലൂടെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടത് ശ്രദ്ധിക്കുക ഈച്ച പരത്തുന്ന ഏതു രോഗത്തെയാണ് ലോകാരോഗ്യ സംഘടന സേഫ് എന്ന തന്ത്രത്തിലൂടെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടത് ട്രോക്കോമ നോട്ട് ചെയ്യുക ട്രോക്കോമ രോഗത്തെയാണ് ലോകാരോഗ്യ സംഘടന സേഫ് തന്ത്രത്തിലൂടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടത് അടുത്തത് മണൽ ഈച്ചയുടെ മുട്ടയുടെ ആകൃതി മണൽ ഈച്ചയുടെ മുട്ടയുടെ ആകൃതി ഏതാണ് ഓവൽ ഷേപ്പ് ആണ് മണൽ ഈച്ചയുടെ മുട്ടക്കുള്ള ആകൃതി എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക വിസറൽ ലീഷ്മാനിയാസിസ് എന്നറിയപ്പെടുന്ന മണലീച്ച പരത്തുന്ന രോഗം ഏത് വിസറൽ ലീഷ്മാനിയാസിസ് എന്നറിയപ്പെടുന്ന മണലീച്ച പരത്തുന്ന രോഗം ഏതാണ് കാല അസർ നോട്ട് ചെയ്ത് വെക്കുക വിസറൽ ലീഷ്മാനിയാസിസ് എന്നറിയപ്പെടുന്ന മണലീച്ച പരത്തുന്ന രോഗമാണ് കാലാ അസർ അടുത്ത ചോദ്യം രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചർമ്മം കറുത്തു പോകുന്ന അവസ്ഥയുണ്ടാകുന്നതിലൂടെ പേര് ലഭിച്ച രോഗമാണ് കാല അസർ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചർമ്മം കറുത്തു പോകുന്ന രോഗാവസ്ഥയിലൂടെ ഉണ്ടാകുന്ന പേര് അതായത് ഈ രോഗാണു മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തു പറ്റും മനുഷ്യന്റെ ചർമ്മം കറുത്ത പോകുന്ന അവസ്ഥയിലേക്ക് മാറുന്നു ആ രോഗത്തിന്റെ പേരാണ് കാല അസർ ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം നോക്കാം ഓറിയന്റൽ ഓറിയൻ്റൽ റാറ്റ്ഫ്ലൈ എന്നറിയപ്പെടുന്ന സാധാരണ എലിച്ചെള് ഏത് ഓറിയന്റൽ റാറ്റ് റാറ്റ്ഫ്ലൈ എന്നറിയപ്പെടുന്ന സാധാരണ എലിച്ചെള്ളാണ് സെനോപ്പിലിസ ചിയോസിസ് സെനോപ്പിലിസ ചിയോസിസ് ക്ലിയർ ആണല്ലോ അടുത്തത് നോക്കാം എലിച്ചെള് പരത്തുന്ന രോഗം പരത്തുന്ന ഏത് രോഗമാണ് ബ്ലാക്ക് ഡെത്ത് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രദ്ധിക്കുക എലിച്ചെള് പരത്തുന്ന ഏത് രോഗമാണ് ബ്ലാക്ക് ഡെത്ത് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് വ്യൂണോണിറ്റ് പ്ലേഗ് ബ്യൂപോണിറ്റ് പ്ലേഗ് ബ്യൂപോണിറ്റ് പ്ലേഗ് ആണ് എലിച്ചെള്ളു പരത്തുന്ന രോഗം അതാണ് ബ്ലാക്ക് ഡെത്ത് എന്ന പേരിലും അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക റിക്കറ്റ്സിയ ടെഫി എന്ന ബാക്ടീരിയ ബാധിച്ച എലിച്ചെള്ളുകൾ പരത്തുന്ന രോഗം എന്ന ബാധിച്ച എലിച്ചെള്ളുകൾ പരത്തുന്ന രോഗമേത് ഏതാണ് രോഗം ഏത് ഏതാണ് ആണല്ലോ അടുത്ത ചോദ്യം നോക്കാം ഫെലിക്സ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ടിക് പരത്തുന്ന ഏത് രോഗ നിർണയത്തിനാണ് ടിക് ടൈഫസ് ഓപ്ഷൻ ഡി ടിക് ടൈഫസ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക മങ്കിപ്പനി അല്ലെങ്കിൽ കുരങ്ങുപനി എന്നറിയപ്പെടുന്ന ടിക്ക് പരത്തുന്ന രോഗം ഏതാണ് മങ്കിപ്പനി അല്ലെങ്കിൽ കുരങ്ങുപനി എന്നറിയപ്പെടുന്ന ടിക്ക് പരത്തുന്ന ഒരു രോഗം ഏത് ഏതാണ് കാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് ശ്രദ്ധിക്കുക ക്യാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് ആണ് മങ്കിപ്പനി അല്ലെങ്കിൽ കുരങ്ങുപനി എന്നറിയപ്പെടുന്ന ടിക്ക് പരത്തുന്ന രോഗം അടുത്ത ചോദ്യം കാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം ഏത് കാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം ഏതാണ് ഏതാണ് കർണാടകയാണ് കർണാടക കാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം കർണാടക ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം നോക്കാം സിഗർ മൈറ്റിസിന്റെ ജീവിത ചക്രത്തിലെ ഏതു ഘട്ടമാണ് മനുഷ്യനെ കടിക്കുന്നത് ചിഗർ മൈറ്റിസിന്റെ ജീവിതചക്രത്തിലെ ഏതു ഘട്ടമാണ് മനുഷ്യനെ കടിക്കുന്നത് ലാർവ ഘട്ടത്തിലാണ് ഓപ്ഷൻ ബി ലാർവയാണ് ശരിയായ ഉത്തരം ചിഗർ മൈറ്റിസിന്റെ ജീവിതചക്രത്തിലെ ഏതു ഘട്ടമാണ് മനുഷ്യനെ കടിക്കുന്നത് ലാർവാ സ്റ്റേജില് ആണല്ലോ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക മനുഷ്യരിൽ അപകടപ്പെടുത്തുന്ന പനിബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള സുനോട്ടിക് മാര രോഗമായ സ്ക്രബ് ടൈഫസ് പരത്തുന്നത് എന്താണ് ശ്രദ്ധിക്കുക മനുഷ്യരിൽ അപകടപ്പെടുത്തുന്ന പനിബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള സുനോട്ടിക് രോഗമായ സ്ക്രബ് ടൈഫസ് പരത്തുന്നതാണ് ചിഗർ മൈറ്റ്സ് ചിഗർ മൈറ്റ്സുകളാണ് സ്ക്രബ് ടൈഫസ് പരത്തുന്നത് ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ഖരമാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തിൽ താപ വിഘടനം എന്ന തത്വം ഉപയോഗിക്കുന്ന രീതി ശ്രദ്ധിക്കുക ഖരമാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തിൽ താപ വിഘടനം എന്ന തത്വം ഉപയോഗിക്കുന്ന രീതി ഏതാണ് ജ്വലനമാണ് ജ്വലനം ഖരമാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തിൽ താപ വിഘടനം എന്ന തത്വം ഉപയോഗിക്കുന്ന രീതിയാണ് ജ്വലനം അടുത്ത ചോദ്യം ഓക്സിജന്റെ അഭാവത്തിൽ താപത്താൽ ജൈവ വസ്തുക്കളെ രാസപരമായി വിഘടിക്കുന്ന വാതകവൽക്കരണത്തിന്റെ വിപുലമായ രൂപമേത് പൈറോളിസിസ് ശ്രദ്ധിക്കുക ഓക്സിജന്റെ അഭാവത്തിൽ താപത്താൽ ജൈവിക വസ്തുക്കളെ രാസപരമായി വിഘടിപ്പിക്കുന്ന വാതകവൽക്കരണത്തിന്റെ വിപുലമായ രൂപമാണ് പൈറോളിസിസ് ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക നവംബർ പത്തൊൻപതിനെ ലോക ടോയ്ലറ്റ് ദിനമായി ഐക്യരാഷ്ട്ര സഭ പ്രഖ്യാപിച്ച വർഷം ഏത് ശ്രദ്ധിക്കുക നവംബർ പത്തൊൻപതിനെ ലോക ടോയ്ലറ്റ് ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിമൂന്ന് അടുത്ത ചോദ്യം സ്വമേധയാ വൃത്തിയാക്കേണ്ട ബക്കറ്റ് ടോയ്ലറ്റുകൾക്ക് പകരം രണ്ടു കുഴി പകരുന്ന ഫ്ലഷ് ടോയ്ലറ്റ് എന്നറിയപ്പെടുന്ന സുലഭ് ശൗചാലയം വികസിപ്പിച്ചെടുത്തത് ആരാണ് ആരാണ് ബിന്ദേശ്വർ പതക് ഓപ്ഷൻ ബി ബിന്ദേശ്വർ പതക് അടുത്ത ചോദ്യം പ്ലാനിംഗ് ആൻഡ് റിസർച്ച് ആക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പാനും ട്രാപ്പും ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത ഹാൻഡ് ഫ്രഷ് വാട്ടർ ലാട്രിൻ ഏത് ശ്രദ്ധിക്കുക പ്ലാനിംഗ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റി ആക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പാനും ട്രാപ്പും ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത ഹാൻഡ് ഫ്രഷ് വാട്ടർ ലാട്രിൻ ഏതാണ് പി ആർ എ ഐ ലാട്രിൻ പി ആർ എ ഐ ലാട്രിൻ ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം എന്റെ മോബ ഹിസ്റ്റോലിറ്റിക്ക എന്റെ മോബ ഹിസ്റ്റോലൈക്ക എന്ന പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗം ഏത് എൻറെ മോബ ഹിസ്റ്റോലൈക്ക എന്ന പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗമാണ് അമീബിയാസിസ് അമീബിയാസിസ് ആണ് എൻറെ മോബ ഹിസ്റ്റോലൈക്ക എന്ന പേരിൽ അല്ലെങ്കിൽ എന്ന പേരിലുള്ള പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗമാണ് അമീബിയാസിസ് അടുത്ത ചോദ്യം ഡിസെൻട്രിക്ക് കാരണമായ ബാക്ടീരിയ ഏത് ഡിസെൻട്രിക്ക് കാരണമായ ബാക്ടീരിയ ഏത് ഷില്ലക ബാക്ടീരിയ ഡിസെൻട്രിക്ക് കാരണമായ ബാക്ടീരിയ ആണ് ഷില്ലക്ക ബാക്ടീരിയ അടുത്ത ചോദ്യം ബ്ലൂ ഡെത്ത് വിഷൂചിക റൈ റിവറൈൻ രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഈച്ച പരത്തുന്ന രോഗങ്ങൾ ഏതാണ് കോളറ ശ്രദ്ധിക്കുക ഡെത്ത് വിഷൂചിക റിവറൈൻ രോഗം എന്നിങ്ങനെ ഈച്ച പരത്തുന്ന രോഗം ഏതാണ് കോളറ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് കൊതുക് പരത്തുന്ന മലേറിയയെ നിയന്ത്രിക്കാൻ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കീടനാശിനി പാരിസ് ഗ്രീൻ താഴെ പറയുന്നവയിൽ ഏതാണ് കൊതുക് പരത്തുന്ന മലേറിയയെ നിയന്ത്രിക്കാൻ ആദ്യ ഉപയോഗിച്ചിരുന്ന കീടനാശിനി പാരിസ് ഗ്രീൻ അടുത്ത ചോദ്യം സിക്ക വൈറസിന്റെ ഇൻക്യുബേഷൻ സിക്ക വൈറസിനെതിരെയുള്ള ഇൻക്യുബേഷൻ ഡേയ്സ് മൂന്ന് മുതൽ പതിനാല് ദിവസം വരെയാണ് സിക്ക വൈറസിനെതിരെയുള്ള ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ചോദ്യോത്തരങ്ങളാണ് അതായത് സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ചോദ്യങ്ങൾ ടോപ്പിക്കുകളെ നമ്മളൊരു ചോദ്യോത്തര രൂപത്തിൽ ബന്ധപ്പെടുത്തി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങളാണ് പഠിച്ചത് വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി ക്ലാസ്സുകള് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതുവരെയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് ആ ക്ലാസുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ കാർഡിലും കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഫീൽഡ് വർക്കർ എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെയുള്ള ക്ലാസ്സുകളെ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടുപഠിക്കാൻ ശ്രമിക്കുക ഓക്കേ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതായിരിക്കും അപ്പം ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്